ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് കെ സീരീസ് വാഗണറിൻ്റെ ഒരു മീറ്ററാണ്. ഇത് ഫുള്ള് ഡെഡായിട്ടുണ്ട്, ഓണാകുന്നതേ ഇല്ല. ചിലതൊക്കെ ആണെങ്കിൽ ഫ്ലിക്കറിങ് പ്രോബ്ലം, ലൈറ്റ് കത്തിനിക്കുക, ബാക്ക്ഗ്രൗണ്ട് ചാവി ഓഫ് ചെയ്താലും അങ്ങനെയുള്ള ഫോൾട്ടുകളായിരുന്നു. ഇതിപ്പം ഫുള്ള് ഡെഡാണ്. ഇപ്പം നമുക്ക് ഓണായി കഴിഞ്ഞാൽ കിട്ടുന്ന മില്ലി ആമ്പിയർ എന്ന് പറഞ്ഞാൽ 3 mA ആണ്. ഓണായി കഴിഞ്ഞാൽ ഇത്രയൊന്നും അല്ല, ശരിക്കും 100 mA-നകത്തൊക്കെ പോവും. ഇപ്പം ഞാൻ ഓഫ് ചെയ്തു, അപ്പോൾ 1 mA പോയി. ഇപ്പോഴും ഓണാക്കി, ഇഗ്നിഷൻ ഓണാക്കി. ഇവിടെ ഞാൻ മെയിൻ ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഗ്രൗണ്ട്, 2 മെയിൻ. ഇതാണ് ബാക്ക് PCB. നമുക്കിത് ഫുള്ള് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണം. ഈ 5 V റെഫറൻസ്, ഈ CPU-നുള്ള വോൾട്ട്, ഫിർ RS-TX സിഗ്നൽ ഔട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ നോക്കണം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ലൈനിങ് ഞാൻ ഇവിടെ ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ്, 3 mA എടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അവിടെ 5 V നോക്കുന്ന സമയത്ത് 5 V അതവിടെ കിട്ടുന്നുണ്ട്. റെഗുലേറ്റർ ഐ സിയിലും 5 V വരുന്നുണ്ട്. ഇത് സ്റ്റാൻഡിങ് വോൾട്ട് വരുന്നുണ്ട്. ഇവിടെ 2 V ഇഗ്നിഷനും ഡയറക്റ്റ് മെയിനും അതും ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ പ്രോമിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 5 V ഉണ്ട്, ഗ്രൗണ്ടും ഉണ്ട്. പിന്നെ നമ്മൾ ക്യാൻ കമ്മ്യൂണിക്കേഷൻ ഐ സി ഇവിടെ ഉണ്ട്. ക്യാൻ ഐ സി അവിടെയും പവർ വരുന്നുണ്ട്. ഇനി അണ്ടേ, ദേ ഇപ്പോൾ കത്തിയുണ്ടോ? ഇത് വർക്കാവണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൈ തൊടുന്ന സമയത്ത് ഈ LED ഡ്രൈവറിന് സിഗ്നൽ കിട്ടും, അതുകൊണ്ടാണ് അത് കത്തുന്നത്. ഇത് നീഡിൽസിൻ്റെ ലൈറ്റാണ്. ഇതിങ്ങനെ ഓരോന്നോരോന്നും നോക്കി നോക്കി എടുക്കണം. ഇത് പാർക്ക് ലൈറ്റാണ്. MC-യുടെ ക്രിസ്റ്റൽ ഇവിടെ ഇരിപ്പുണ്ട്, അത് നോക്കണം. മെയിനായിട്ട് ഇത് കംപ്ലയിൻ്റ് ആണെങ്കിൽ ഈ MC ഓണാവത്തില്ല. MC ഓണാക്കിൽ മാത്രമേ ഇതെല്ലാം വർക്കാവത്തുള്ളൂ. ചെറിയൊരു ക്രിസ്റ്റലാണ് MC-ക്കുള്ളത്. അതിൻ്റെ വാല്യൂ നോക്കിയിട്ട് അത് സിഗ്നൽ കൊടുക്കുന്നതെന്ന് നോക്കണം. ഇത് പാർക്ക് ലൈറ്റാണ്. എല്ലാം നമ്മുടെ കയ്യിൽ നിന്നുള്ള സിഗ്നലുകളാണ്. ഇത് ശരിക്കും നമുക്കിത് ഓണാക്കി എടുക്കണത്. ഇത് ഓരോന്ന് ചെക്ക് ചെയ്യണം. ഇങ്ങനെ ക്യാൻ ഐ സി ഔട്ട് പുട്ട് ഉണ്ടോ എന്നൊക്കെ നോക്കണം. ഓക്കെ ഗോയ്സ്, അപ്പം ഞാനൊന്ന് പൗസ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഞാനിതൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ ഒരു കൈ കൊണ്ടൊന്നും നടക്കില്ല. ഫ്രണ്ട്സ്, നമ്മുടെ മീറ്റർ ഇപ്പം മെയിൻ എല്ലാം ഞാൻ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നേരത്തെ ഇത് 3 mA എടുത്തുകൊണ്ടിരുന്ന ഓണാക്കുന്ന സമയത്ത്, ഇപ്പോൾ 0-0 ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇഗ്നിഷൻ ഓണാക്കുന്നുണ്ട്. ഇഗ്നിഷൻ ഓണാക്കി 100 mA എടുത്തു, മീറ്റർ ടേൺ ഓൺ ആയിട്ടുണ്ട്. ഓഫ് ചെയ്ത് ഓണാക്കി, ടേൺ ആയിട്ടുണ്ട്. നമുക്ക് വോൾട്ടേജ് ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറാണ്. ഇപ്പം ക്യാൻ ഐ സി നോക്കിക്കഴിഞ്ഞാൽ അതും ഉണ്ടാവും. ക്യാൻ ഐ സിയുടെ, ക്യാൻ ലോ, ക്യാൻ ഹൈയുടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാലും നമുക്കിവിടെ കിട്ടും. ഇതൊന്ന് ക്യാൻ ലോ, ക്യാൻ ഹൈ, അത് കറക്റ്റ് വോൾട്ടാണ്. 5 V നോക്കിക്കഴിഞ്ഞാൽ അതും കറക്റ്റാണ്. ഇപ്പം എല്ലാം പ്രോപ്പറാണ്. നേരത്തെ വേരിയേഷൻ ഉണ്ടായിരുന്നു. അതും കറക്റ്റാണ്. ഇതിലെനിക്കിവിടെ ട്രാൻസിസ്റ്റർ മാറേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഈ IC മെയിൻ IC ഓണല്ലായിരുന്നു. എനിക്കിവിടെ ഒരു ചെറിയൊരു ട്രാൻസിസ്റ്റർ മാറിയപ്പോഴത്തേക്ക് അത് റെഡിയായി. ഇപ്പോൾ ടേൺ ഓൺ ആയിട്ടുണ്ട്. വേറെ ഇതിൽ എനിക്കൊന്നും മാറേണ്ടി വന്നിട്ടില്ല. ക്രിസ്റ്റൽ പോലെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. കറക്റ്റ് ആ ക്രിസ്റ്റൽ തന്നെയാണ്. എൻ്റെ ഓക്സിലേറ്റിംഗ് നടക്കുന്നുണ്ടോ? ക്രിസ്റ്റലിൽ തൊടുന്ന സമയത്ത് ആ സിഗ്നലിന് ഡിസ്റ്റർബൻസ് വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഫ്ലിക്കർ ചെയ്യുന്നത്. കണ്ടോ?
ക്രിസ്റ്റൽ ഓക്സിലേറ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഇത് വർക്കിംഗ് അല്ലായിരുന്നു. സ്റ്റാൻഡിങ് വോൾട്ട് 5 വോൾട്ട്, ഔട്ട്പുട്ട് ഫിൽട്ടറിംഗ് 5 വോൾട്ട്. അങ്ങനെ സക്സസ്ഫുള്ളി റിപ്പയറിംഗ് ആയിരിക്കുന്നതാണ്. ഫ്രണ്ട്സ്, നമ്മൾ ആ മീറ്റർ ഞാൻ അങ്ങനെ അസംബ്ലി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നീഡിൽ ചെക്ക് ചെയ്യാനായിട്ട് ഇത് വർക്കിംഗ് ആണ്. നമ്മൾ ഊരുന്ന സമയത്ത് ഒരു ഡാമേജ് ആവാറുണ്ട്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ആ കൂടി അറിയാൻ പറ്റുന്ന ഇങ്ങനെയാണ്. ഇതിങ്ങനെ പൊക്കി വയ്ക്കുക, ഇഗ്നിഷൻ ഓൺ ആക്കുക, ഇങ്ങനെ വെട്ടി വെട്ടി ഇങ്ങനെ താഴെ വരും. ആ കറക്റ്റ് ആ പൊസിഷനിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇത് വർക്കിംഗ് ആണ്. അപ്പോൾ ഇതിപ്പോൾ ഓക്കെയാണ്. ഇനി എനിക്കിതിൻ്റെ കവറിട്ട് ഈ കവറിട്ട് മുറുക്കണം. ഇതിങ്ങനെ ഈ കവർ ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്യാം. അങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. കെ സീരീസ് വാഗണറാണ്. വലിയ പഴക്കമില്ലാത്ത മോഡലാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.